നമസ്കാരം. കേരള PSC നടത്തുന്ന LD ടൈപ്പിസ്റ്റ് എക്സാമിൽ IT മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ PSC വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ടെക്സ്റ്റ് ഡ്രോയിങ്സ് ആൻഡ് ഇമേജസ് എക്സെട്ര ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. ആൻസർ: സ്കാനർ. നാം ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെയും ഡ്രോയിങ്സിനെയും ഇമേജസിനെയും ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കാനർ. എക്സൽ ഫയൽസ് ആർ ജനറലി കോൾഡ് ആസ് വർക്ക് ബുക്ക്. എക്സൽ ഫയലുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് വർക്ക് ബുക്ക്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി? ആൻസർ: ബൂട്ടിംഗ്. നാം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയിലോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. വിച്ച് വൈറസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ദാറ്റ് എഫക്റ്റഡ് അർപ്പാനെറ്റ്? അർപ്പാനെറ്റിനെ എഫക്റ്റ് ചെയ്ത ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ വൈറസ്. വെൻ ദ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ സെലിബ്രേറ്റഡ്? ആൻസർ: December 2. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം December 2. വിച്ച് വാസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ ഇന്റർനെറ്റ്? ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ: ആർച്ചി. വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻസർ: ലിനക്സ്. ആദ്യത്തെ 64-bit സപ്പോർട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഇൻ ദ ക്ലയൻറ്റ് സെർവർ മോഡൽ ദ ബ്രൗസർ ഈസ് കോൾഡ് വെബ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് സെർവർ മോഡലിൽ ബ്രൗസർ അറിയപ്പെടുന്ന പേരാണ് വെബ് ക്ലയൻറ്റ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻസ്: DOS, ബി വിൻഡോസ്, സി ലിനക്സ്, ഡി ഒപ്പേറ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഒപ്പേറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ DOS, ഓപ്ഷൻ ബി വിൻഡോസ്, ഓപ്ഷൻ സി യുണിക്സ്, ഓപ്ഷൻ ഡി ഒപ്പേറ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഒപ്പേറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വിൻഡോസ് ക്യാൻ ബി ഓപ്പൺ അറ്റ് എ ടൈം? ആൻസർ: നോ ലിമിറ്റ്സ്. ഒരു സമയം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് വിൻഡോസ് എത്രയാണ്? ആൻസർ: അതിന് പരിധിയില്ല. ആൻ എക്യുപ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് ഇൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ടെലിഫോൺ ഈസ് കോൾഡ്? ആൻസർ: മോഡം. നമ്മുടെ കമ്പ്യൂട്ടറിനെയും ടെലിഫോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മോഡം. നോർട്ടൺ, കാസ്പർകി, AVG ആൻഡ് അവീര ആർ ദ എക്സാമ്പിൾസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ കമ്പ്യൂട്ടർ വൈറസ്, ഓപ്ഷൻ ബി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ഫ്രീ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി CD റൈറ്റിംഗ് സോഫ്റ്റ്വെയർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പൺ ഓഫീസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ലിനക്സ്? ഓപ്പൺ ഓഫീസ് എന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിനക്സ്. നെക്സ്റ്റ്, ഹ്യൂമൻ ബീയിങ്സ് ആർ റിഫേർഡ് ടു അസ് ഹോമോസാപ്പിയൻസ്. വിച്ച് ഡിവൈസ് ഈസ് കോൾഡ് സിലിക്കോസാപ്പിയൻസ്? ആൻസർ: കമ്പ്യൂട്ടർ. മനുഷ്യർ ഹോമോസാപ്പിയൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്നാൽ സിലിക്കോസാപ്പിയൻസ് എന്നറിയപ്പെടുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ.
Next question. Junk email is also called spam. അനധികൃതമായി ഒരുപാട് ഇമെയിൽ ഒരുമിച്ച് അയക്കുന്നതിനെ വിളിക്കുന്ന പേര് സ്പാം എന്നാണ്. Which of the following is not a font style? Option A, bold. Option B, superscript. Option C, regular. Option D, italics. Right answer is option B, superscript. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബോൾഡ്, ഓപ്ഷൻ ബി സൂപ്പർ സ്ക്രിപ്റ്റ്, ഓപ്ഷൻ സി റെഗുലർ, ഓപ്ഷൻ ഡി ഇറ്റാലിക്സ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സൂപ്പർ സ്ക്രിപ്റ്റ്. ദ കമ്പ്യൂട്ടർ ഡിവൈസ് പ്രൈമറലി യൂസ്ഡ് ടു പ്രൊവൈഡ് ഹാർഡ് കോപ്പി ഈസ് ദ ലൈൻ പ്രിന്റർ. കമ്പ്യൂട്ടറിൽ നിന്നും ഹാർഡ് കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ലൈൻ പ്രിന്റർ. വാട്ട് പ്രോസസ് ഷുഡ് ബി യൂസ്ഡ് ടു റീകോൾ എ ഡോക്യുമെന്റ് സേവ്ഡ് പ്രീവിയസ്ലി? ആൻസർ ഈസ് ഓപ്പൺ. നാം നേരത്തെ സേവ് ചെയ്ത ഒരു ഡോക്യുമെന്റിനെ റീകോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഓപ്പൺ. ഹൗ മെനി വേയ്സ് യു ക്യാൻ സേവ് എ ഡോക്യുമെന്റ്? നമുക്ക് എത്ര രീതിയിൽ ഒരു ഡോക്യുമെന്റിനെ സേവ് ചെയ്യാം? ആൻസർ 3. A computer program that translates one line of a program at a time into machine language is called interpreter. നാം ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ നടക്കുന്ന പ്രോഗ്രാമാണ് ഇന്റർപ്രേറ്റർ. Which one of the following is not a കമ്പ്യൂട്ടർ ലാംഗ്വേജ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കോബോൾ, ഓപ്ഷൻ ബി ഫോർട്രാൻ, ഓപ്ഷൻ സി ബേസിക്, ഓപ്ഷൻ ഡി ലോട്ടസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലോട്ടസ്. വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു വർക്ക് വിത്ത് MS Word? Option A, keyboard. Option B, mouse. Option C, light pen. Option D, joystick. Right answer is option D, joystick. MS Word മായി suitable ആവാത്ത input device ആണ് joystick. Next question. Arithmetic and logic unit and control unit jointly known as CPU. Arithmetic and logic unit, control unit, ഇവ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് CPU. Which one of the following is not a network? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെറ്റ്വർക്ക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ടെൽനെറ്റ്, ഓപ്ഷൻ ബി ഇൻട്രാനെറ്റ്, ഓപ്ഷൻ സി ഇന്റർനെറ്റ്, ഓപ്ഷൻ ഡി എക്സ്ട്രാനെറ്റ്. Right answer is option A, telnet. Any software stored in read-only memory is called as firmware. ROMIൽ ശേഖരിക്കപ്പെടുന്ന ഏതൊരു സോഫ്റ്റ്വെയറിനെയും അറിയപ്പെടുന്ന പേരാണ് ഫേംവെയർ. ഇൻ എ മെയിൽ അക്കൗണ്ട് ദ ഇൻകമിംഗ് മെസ്സേജസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഇൻബോക്സ്. ഒരു മെയിൽ അക്കൗണ്ടിൽ ഇൻകമിംഗ് മെസ്സേജസ് സ്റ്റോർ ചെയ്യുന്ന മേഖലയാണ് ഇൻബോക്സ്. വിച്ച് കീ ഷുഡ് ബി യൂസ്ഡ് ടു ഗെറ്റ് ഈക്വൽ കോളം? ആൻസർ ടാബ് കീ. കൃത്യമായ കോളംസ് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് ടാബ് കീ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ബിസിനസ് ഡേറ്റ പ്രോസസ്സിംഗ്? ആൻസർ കോബോൾ. ബിസിനസ് ഡേറ്റ പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കബോൾ. ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ഡേറ്റ സോഷ്. വേർഡ് ഡോക്യുമെന്റിൽ മെയിലിംഗ് ലിസ്റ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ഡേറ്റ സോഷ്. പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ വയർലെസ് ഡിവൈസസ് ലൈക്ക് മൊബൈൽ ഫോൺ ടു യൂസ് ഇന്റർനെറ്റ്.
ആൻസർ വാപ്പ്. മൊബൈൽ ഫോൺ പോലെയുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള പ്രോട്ടോകോൾസ് ആണ് വാപ്പ് WAP. ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ സഫാരി. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ് സഫാരി. ഫേസ്ബുക്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 2004. ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം 2004. ദ വേർഡ് വെബ് ലോഗ് വാസ് കോയിൻഡ് ബൈ ജോൺ ബാർജർ. വെബ് ലോഗ് എന്ന പേര് കോയിൻ ചെയ്തത് ജോൺ ബാർജർ ആണ്. ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ IT Act 2000. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് IT Act 2000. IT Act 2008 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2009 October 27. IT Act 2008 നിലവിൽ വന്ന ദിവസവും വർഷവും 2009 October 27. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക് ക്ലോണർ. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക് ക്ലോണർ. ദ ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാണ് ബംഗളൂരു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു റീഡ് PDF ഫയൽസ്? ഓപ്ഷൻ എ MS Word, ഓപ്ഷൻ ബി MS Excel, ഓപ്ഷൻ സി PowerPoint, ഓപ്ഷൻ ഡി Acrobat റീഡർ. താഴെ തന്നിരിക്കുന്നവയിൽ PDF ഫയൽസ് വായിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ MS Word, ഓപ്ഷൻ ബി MS Excel, ഓപ്ഷൻ സി PowerPoint, ഓപ്ഷൻ ഡി Acrobat റീഡർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി Acrobat റീഡർ. ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ എ നിബിൾ? ആൻസർ 4. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സ് ആണ്? 4. സ്മോൾ ഗ്രാഫിക്കൽ ഇമേജസ് റിപ്രസെൻറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഐക്കൺ. കമ്പ്യൂട്ടറിൽ ഒരു ഒബ്ജക്റ്റിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ഇമേജ് ആണ് ഐക്കൺ. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓൺലൈൻ കോഴ്സസ്? ആന്ധ്രാപ്രദേശ്. ഓൺലൈൻ കോഴ്സസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ്. IT@School പ്രോഗ്രാം ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 2001. IT@School എന്ന പ്രോഗ്രാം കേരളത്തിൽ ആരംഭിച്ച വർഷം 2001. ഫസ്റ്റ് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് കോർപ്പറേറ്റ് ഇൻ കേരള കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ കോർപ്പറേഷനാണ് കോഴിക്കോട്. ബ്രാഞ്ച് അംബാസിഡർ ഓഫ് അക്ഷയ പ്രോജക്ട് മമ്മൂട്ടി. അക്ഷയ പ്രോജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് മമ്മൂട്ടി. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ടെക്നോ പാർക്ക് KPP നമ്പ്യാർ. ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ ചെയർമാനാണ് KPP നമ്പ്യാർ. ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് പ്രൊവൈഡഡ് ഇമെയിൽ ഫെസിലിറ്റി ടു ഓൾ ഇറ്റ്സ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ഗോവ. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇമെയിൽ ഫെസിലിറ്റി കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ഗോവ. ദ ഗേറ്റ്വേ ഓഫ് ഇൻ്റർനെറ്റ് ആക്സസ് സർവീസസ് ഓഫ് ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ മുംബൈ. ഇന്റർനെറ്റ് ആക്സസ് സർവീസുകളുടെ ഗേറ്റ്വേ എന്നറിയപ്പെടുന്നത് മുംബൈ. MS Word ഈസ് എ വേർഡ് പ്രോസസർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. MS Word ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ്. മെക്കാനിസം ടു പ്രൊട്ടക്റ്റ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ഫ്രം ഔട്ട്സൈഡ് അറ്റാക്ക് ഈസ് ഫയർവാൾ. ഔട്ട്സൈഡ് അറ്റാക്കിൽ നിന്നും നെറ്റ്വർക്കുകളെ സംരക്ഷിക്കുന്ന മെക്കാനിസമാണ് ഫയർവാൾ. ടു പ്രിന്റ് ഇൻ വൈഡ് ഫോർമാറ്റ് വിച്ച് ഓറിയൻറ്റേഷൻ ഈസ് യൂസ്ഡ് ലാൻഡ്സ്കേപ്പ്. നാം ടെക്സ്റ്റ് ചെയ്ത വിവരങ്ങളെ പ്രിന്റ് ചെയ്യുമ്പോൾ
അത് വൈഡ് ഫോർമാറ്റിൽ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേജ് ഓറിയൻറ്റേഷനാണ് ലാൻഡ്സ്കേപ്പ്. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് വാസ് ഇൻവെൻറ്റഡ് ഇൻ ചൈന. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് നിർമ്മിച്ച രാജ്യമാണ് ചൈന. ഇൻ പ്രോഗ്രാമിംഗ്, റിപ്പീറ്റിംഗ് ഓഫ് സം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി കോൾഡ് ലൂപ്പിംഗ്. നാം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ലൂപ്പിംഗ്. ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ഇൻ വർക്ക്ഷീറ്റ് ഓഫ് MS Excel 2007 16384. MS Excel 2007 വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആണ് 16384. വാട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് റോ ഡേറ്റ ഇൻ എ കോളം ഓർ കോളം ഡേറ്റ ഇൻ എ റോ? ആൻസർ ഈസ് ട്രാൻസ്പോസ്. ദ ഓഫീസ് ക്ലിപ്പ് ബോർഡ് ക്യാൻ സ്റ്റോർ അപ് ടു ഡാഷ് ഐറ്റംസ് ദറ്റ് ഹാവ് ബീൻ കട്ട് ഓർ കോപ്പീഡ്? ആൻസർ ഈസ് 24. ഓഫീസ് ക്ലിപ്പ് ബോർഡിൽ ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് ആണ് 24. വാട്ട് ഈസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് വേർഡ് ഫയൽസ്? .doc. വേർഡ് ഫയൽസിൻ്റെ എക്സ്റ്റെൻഷൻ ആണ് .doc. മാക്സിമം നമ്പർ ഓഫ് ഷീറ്റ്സ് വിച്ച് ക്യാൻ ബി സെറ്റ് അസ് ഡിഫോൾട്ട് വൈൽ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്ക്? 225. നാം ഒരു പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്സ് ആണ് 225. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് മൗസ് പോയിന്റർ വെൻ ഡ്രോയിങ് എ ടേബിൾ? പെൻസിൽ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൗസ് പോയിന്ററിൻ്റെ ആകൃതി പെൻസിൽ. ഇഫ് വി വാണ്ടഡ് ടു ടേക്ക് എ പാരഗ്രാഫ് ആൻഡ് യൂസ് ഇറ്റ് ഇൻ അനദർ പ്ലേസ് ഓൾസോ, വാട്ട് വേർഡ് വുഡ് ബസ്റ്റ്? കോപ്പി. നാം ടൈപ്പ് ചെയ്ത ഒരു പാരഗ്രാഫിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കോപ്പി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ഫയൽ ഇൻ MS Word? താഴെ തന്നിരിക്കുന്നവയിൽ MS Word സാധാരണയായി ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് ഫയൽ ആണ് ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി ന്യൂ, ഓപ്ഷൻ സി ബ്ലാങ്ക്, ഓപ്ഷൻ ഡി ജനറൽ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നോർമൽ. വിച്ച് ടാബ് ഓൺ ദ റിബൺ ഡിസ്പ്ലേസ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ്സ്? ഹെഡർ ആൻഡ് ഫൂട്ടർ ഏതു ടാബിലാണ് വരുന്നത്? ആൻസർ ഈസ് ഇൻസേർട്ട്. വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ ഈസ് May 17. ദ കൗൺസിൽ ഹു അപ്പിയേർഡ് ഇൻ ദ ഫസ്റ്റ് സൈബർ ക്രൈം ട്രയൽ? ആൻസർ ഈസ് പവൻ ഡുഗൽ. ആദ്യത്തെ സൈബർ ക്രൈം ട്രയൽ വാദിച്ച അഡ്വക്കേറ്റാണ് പവൻ ഡുഗൽ. സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് വിച്ച് ഈസ് നൗൺ ആസ് SMS ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ്? ട്വിറ്റർ. ഇൻ്റർനെറ്റ് ലോകത്തെ SMS എന്നറിയപ്പെടുന്ന സോഷ്യൽ നെറ്റ്വർക്ക് സർവീസാണ് ട്വിറ്റർ. ദ ടാസ്ക് ഓഫ് ചേഞ്ചിങ് അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഈസ് ഫോർമാറ്റിംഗ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ അപ്പിയറൻസിനെ ചേഞ്ച് ചെയ്യുന്ന ടാസ്ക്കാണ് ഫോർമാറ്റിംഗ്. ദ കമ്പ്യൂട്ടർ അബ്രിവിയേഷൻ KB യൂഷ്വലി സ്റ്റാൻഡ്സ് ഫോർ കിലോബൈറ്റ്. KB എക്സ്പാൻഷൻ ആണ് കിലോബൈറ്റ്. ഫേസ്ബുക്ക് ആൻഡ് എക്സാമ്പിൾ ഓഫ് ഡാഷ് വെബ്സൈറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഫേസ്ബുക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റിന് എക്സാമ്പിളാണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ എ അഡോബ് ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ ബി കോറൽ ഡ്രോ, ഓപ്ഷൻ സി വിൻഡോസ്, ഓപ്ഷൻ ഡി ടാലി. താഴെ തന്നിരിക്കുന്നവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിൻഡോസ്. ഐക്കൺസ് ഇൻ ദ ഡെസ്ക് ടോപ്പ് കൻ
cannot be arranged in the order of attribute. Find one that not belong to browser software. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗസർ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഗൂഗിൾ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്ഷൻ സി മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ ഡി ഒപ്പേറ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗൂഗിൾ. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ട്വിറ്റർ? ജാക്ക് ഡോർസി. ട്വിറ്ററിൻ്റെ ഉപജ്ഞാതാവാണ് ജാക്ക് ഡോർസി. ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് ദ നമ്പർ ഓഫ് വെബ്സൈറ്റ് ഇൻ റാപ്പിഡ് സക്സഷൻ ഈസ് കോൾഡ് സർഫിംഗ്. തുടരെ തുടരെ ഒരുപാട് വെബ്സൈറ്റുകൾ മാറി മാറി സന്ദർശിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സർഫിംഗ്. ഫസ്റ്റ് സ്റ്റേറ്റ് വിച്ച് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓൺലൈൻ ലോട്ടറി? സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ? എനിയാക്. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് എനിയാക്. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഇൻ കേരള? വെള്ളനാട്. കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യത്തെ പഞ്ചായത്താണ് വെള്ളനാട്. ടെൽനെറ്റ് ഈസ് എ റിമോട്ട് ലോഗിൻ. ടെൽനെറ്റ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് ലോഗിൻ ആണ്. വെൻ ഡിഡ് ജോൺ നേപ്പിയർ ഡെവലപ്പ് ലോഗരിതം? 1614. ജോൺ നേപ്പിയർ ലോഗരിതം ഡെവലപ്പ് ചെയ്ത വർഷമാണ് 1614. ദ ലാംഗ്വേജ് ജാവ ഈസ് ഡെവലപ്ഡ് ബൈ? ജെയിംസ് എ ഗോസ്ലിംഗ്. ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജെയിംസ് എ ഗോസ്ലിംഗ് ആണ്. വേൾഡ്സ് സ്മോളസ്റ്റ് സർജിക്കൽ റോബോട്ട്? വേഴ്സിയസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സർജിക്കൽ റോബോട്ടാണ് വേഴ്സിയസ്. ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് VSNL.